നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലൂടെ വ്യവസായിയുമായി പരിചയപ്പെട്ട് തേൻകടിയിൽ വീഴ്ത്തിയ കേസിലെ മുഖ്യ സൂത്രധാരൻ പാലാ സ്വദേശി ശരത് വേറെയും കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. മോഷണം, ഭവനഭേദനം അടക്കം 12 കേസുകളിൽ പ്രതിയാണ് ശരത്. പ്രതികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. സമാന രീതിയിൽ മറ്റാരെങ്കിലും പ്രതികൾ കെണിയിൽ കുടുക്കിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണിത്. പരാതിക്കാരനായ എരിങ്ങാലക്കുട സ്വദേശിയായ വ്യവസായിയെ 2018 പ്രളയ സമയത്താണ് ശരത് പരിചയപ്പെട്ടത്. വീട്ടിൽ വെള്ളം കയറിയപ്പോൾ ശരത്തിനും കുടുംബത്തിനും അഭയം നൽകിയത് വ്യവസായിയായിരുന്നു. കുറച്ചു സമയം കൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ ശരത് വ്യവസായിയെ കുറിച്ച് മനസ്സിലാക്കി. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കായി പണം വാരിയെറിയാനുള്ള വ്യവസായിയുടെ മനസ്സറിഞ്ഞാണ് പിന്നീട് കെണിയൊരുക്കിയത്. ഇതിനായി സോഷ്യൽ മീഡിയയിലെ വൈറൽ ദമ്പതികളായ ഫിനിക്സ് കപ്പിളിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായ ദേവുവിനും ഗോകുലിനും കാര്യമായ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ആഡംബര ദൂരത്തിലെ കടക്കണിയിൽ നിൽക്കുന്ന സമയത്താണ് കൂടുതൽ പണം കണ്ടെത്താൻ വഴിതേടിയിരുന്ന ദമ്പതികൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ തേൻകണിയൊരുക്കാൻ ശരത്തിനൊപ്പം കൂടിയത്. 2 കൊണ്ടാണ് ഇരിങ്ങാലക്കുടയിലെ വ്യവസായിയെ സംഘം വീഴ്ത്തിയത്. സാമൂഹിക മാധ്യമങ്ങളിൽ സ്ത്രീയുടെ പേരിൽ വ്യാജ ഐഡി നിർമ്മിച്ച ശരത് ഇരിങ്ങാലക്കുടയിലെ വ്യവസായിക്ക് നിരന്തരം സന്ദേശങ്ങൾ അയച്ച് പരിചയം സ്ഥാപിക്കുകയായിരുന്നു. ഫോണിൽ സംസാരിക്കണമെന്ന് വ്യവസായി പറഞ്ഞതോടെ ഇയാൾ ദേവുവിനെയും ഭർത്താവ് ഗോകുലിനെയും സമീപിച്ചു. നല്ലൊരു തുക ഇവർക്ക് വാഗ്ദാനം ചെയ്തതോടെ വ്യവസായിയുമായി ഫോണിൽ സംസാരിക്കുന്നതും ചാറ്റ് ചെയ്തതും ദേവു ഏറ്റെടുത്തു. ഭർത്താവ് ഗൾഫിലാണെന്നും പാലക്കാടാണ് വീടെന്നും വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നുമാണ് ദേവു വ്യവസായിയോട് പറഞ്ഞിരുന്നത്. നേരിൽ കാണാനായി പാലക്കാട്ടേക്ക് വിളിക്കുകയും ചെയ്തു. തുടർന്ന് കഴിഞ്ഞ 28 പാലക്കാട് എത്തിയ പരാതിക്കാരനെ ദേവു ഒലവക്കോട്ട് വെച്ച് നേരിൽ കണ്ടു. ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞയാളെ യാക്കരയിലെ വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ സമയത്താണ് സംഘത്തിലെ മറ്റുള്ളവർ വീട്ടിലേക്ക് ഇരച്ചെത്തിയത്. തുടർന്ന് പരാതിക്കാരന്റെ കൈവശമുണ്ടായിരുന്ന പണവും സ്വർണമാലയും ATM കാർഡുകളും കാറും ഇവർ കൈക്കലാക്കുകയായിരുന്നു. രണ്ടുപേർ കൂടി പിടിയിലായതോടെ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 8. പിടിയിലായ ശരത്, ദേവു, ഗോകുൽ, വിനയ്, അജിത്, ജിഷ്ണു എന്നിവർക്ക് പുറമെ ചാലക്കുടി സ്വദേശികളായ ഇന്ദ്രജിത്, റോഷിത് എന്നിവരാണ് പിടിയിലായത്. അതേസമയം പിടിയിലായ ഹണി ട്രാപ്പ് സംഘത്തിനെതിരെ കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടില്ലെന്ന് പാലക്കാട് സൗത്ത് പോലീസ് പ്രതികരിച്ചു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താലേ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുകയുള്ളൂ എന്നും സൗത്ത് പോലീസ് ഇൻസ്പെക്ടർ ഷിജു എബ്രഹാം മാധ്യമങ്ങളോട് പറഞ്ഞു.